സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. 2006 ഒരു വയോജന നയം കേരളത്തിലെ അസംബ്ലി പാസ്സാക്കിയത്. തുടർന്ന് 2007 നമ്മുടെ പാർലമെൻറ്റിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിരക്ഷയും ക്ഷേമവും സംബന്ധിച്ച നിയമവും പാസ്സാക്കി. ഈ നയത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒട്ടേറെ ക്ഷേമ പരിപാടികളാണ് വയോജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ തയ്യാറാക്കി അവതരിപ്പിച്ചത്, നടപ്പാക്കിയത്. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ, നിങ്ങൾ ഒരു പുതിർന്ന പൗരനാണെങ്കിൽ, 60 വയസ്സിൽ കൂടുതലോ ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മുതിർന്ന പൗരനുണ്ടെങ്കിൽ, തീർച്ചയായും ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട, നിയമങ്ങളെന്നല്ല പരിപാടികളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ്. എൻ്റെ അറിവിൽ 30 വയോജന ക്ഷേമ പരിപാടികൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്, നടപ്പാക്കി വരുന്നുണ്ട്. അവ ഓരോന്നോരോന്നായി പരിശോധിക്കുകയാണ് നമ്മളിനി ചെയ്യുന്നത്. 2006 വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. സംഘടന രൂപീകരിക്കുമ്പോൾ അന്ന് വയോജനങ്ങളുടെ പെൻഷൻ എന്ന് പറയുന്നത് 65 മാത്രമായിരുന്നു. പിന്നീട് 2011 അത് 400 വർദ്ധിച്ചു. 2016 600 2016 അത് 2021 അത് 1600 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാവർക്കും ഈ 1600 പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. അതിനായിട്ട് പഞ്ചായത്തിനെ സമീപിച്ച് യഥാസമയം അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. ജനന തീയതി തെളിയിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ അവിടെ കൊടുക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റുകളോ തെളിവുകളോ അവിടെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലിപ്പോൾ നിലവിൽ 60 കൂടുതൽ ഉള്ള എല്ലാവർക്കും പെൻഷൻ ഉണ്ട് എന്ന് കേരള സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ വയോജന പെൻഷൻ അത് ഏറ്റവും ജനപ്രിയമായ പരിപാടിയാണ്. അതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരുമില്ല. എന്നാൽ ചില പരിപാടികൾ അങ്ങനെയല്ല. വയോമിത്രം എന്നൊരു പരിപാടി 65 കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്നുണ്ട്. അതവിടെ ആരോഗ്യ പരിരക്ഷയും സൗജന്യ ചികിത്സയുമാണ് നൽകുന്നത്. അത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും കൊണ്ടുവരണമെന്നാണ് സംഘടന ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മറ്റൊന്ന്, വയോജനങ്ങൾക്ക് പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്ന പരിപാടിയാണ്. ഇത് കോവിഡ് കാലത്താണ് ആരംഭിച്ചത്. പിന്നീടിത് സായംപ്രഭ ഹോമുകൾ വഴി ഇതിപ്പോൾ നൽകി വരുന്നുണ്ട്. വയോ അമൃതം എന്ന മറ്റൊരു പരിപാടി വൃദ്ധ സദനങ്ങളിൽ നടത്തുന്നുണ്ട്. അത് ആയുർവേദ ചികിത്സയാണ് ഈ വയോ അമൃതം എന്ന പരിപാടിയിൽ നടപ്പാക്കുന്നത്. അടുത്ത മന്ദഹാസം എന്ന പരിപാടിയാണ്. പല്ലുകൾ കൊഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടവർക്ക് പല്ല് വച്ചു കൊടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണിത്.
അർഹതയുള്ള ബി പി എല്ലിൽപ്പെട്ടവരാണ് സൗജന്യമായിട്ട് തന്നെ പല്ല് സെറ്റ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത വയോമധുരമാണ്. പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് തങ്ങളുടെ പഞ്ചസാരയുടെ അളവ് നോക്കുന്നതിനാവശ്യമായ ഉപകരണവും തുടർന്നുള്ള ചികിത്സകളും നടപ്പാക്കുന്നൊരു പരിപാടിയാണിത്. അത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. മറ്റൊന്ന് ആയുർവേദ ചികിത്സയാണ്. എല്ലാ ജില്ലാ ആയുർവേദ ആശുപത്രികളിലും സൗജന്യമായിട്ടുള്ള പിന്നെ ആയുർവേദ ചികിത്സ നടക്കുന്നുണ്ട്. ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് അത് പൂർണ്ണമായി സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതിനായിട്ട് ജില്ലാ ആശുപത്രികളിലെയാണ് ആണ് വയോജനങ്ങൾ സമീപിക്കേണ്ടത്. വയോജനങ്ങളെ പിടിവിടാതെ കൂടുന്ന ഒരസുഖമാണ് മറവി. അതുതന്നെ കൂടുതലായാൽ അൽഷിമേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ ഡിമെൻഷ്യയോ അൽഷിമേഴ്സോ ഒക്കെ ഉള്ളവർക്ക് അതിനുള്ള ചികിത്സ ലഭ്യമാണ്. അത് കേരളത്തിലെല്ലായിടത്തും ലഭ്യമല്ല. എറണാകുളം ജില്ലയിലെ എടവനക്കാട് കേന്ദ്രത്തിലും തൃശ്ശൂർ ജില്ലയിലെ ഒരു പകൽ പരിപാലന കേന്ദ്രത്തിലുമാണ് ഇപ്പോഴുള്ളത്. കൊച്ചി കോർപ്പറേഷനെ ഇപ്പോൾ തന്നെ ഡിമെൻഷ്യ സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോർപ്പറേഷനിലുള്ള ഡിമെൻഷ്യ രോഗികളുടെ രോഗം മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അവിടുത്തെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ എറണാകുളം ജില്ലയിലെ എടവനക്കാട് കേന്ദ്രം. മറ്റൊന്ന് ആശ്വാസ കിരൺ എന്ന പദ്ധതിയാണ്. നമ്മുടെ വാർഡുകളിൽ നമ്മുടെ ചുറ്റുപാടിൽ പലവിധത്തിലുള്ള കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് പ്രത്യേക പരിചരണം വേണം. അപ്പോൾ ആ പരിചരണം നടത്തുന്നതിന് ഒരാളെ സഹായിയായി കൂട്ടുമെങ്കിൽ ആ സഹായിക്ക് 525 രൂപ വീതം സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ വാർഡ് മെമ്പറെയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആശാ വർക്കറെയോ ആണ് സമീപിക്കേണ്ടത്. കിടപ്പ് രോഗികളുടെ ബന്ധുക്കൾ അവരോട് പറഞ്ഞാൽ മാത്രം മതിയാകും, അവരതിനുള്ള സഹായങ്ങളെല്ലാം എത്തിച്ചു തരും. സൈക്കോ സോഷ്യൽ കെയർ എന്ന മറ്റൊരു പദ്ധതിയുണ്ട്. എന്തെങ്കിലും കാരണവശാൽ മാനസിക രോഗിയായിട്ടുള്ള ഒരു വയോജനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന ചികിത്സയുടെ പേരാണ് ഈ ആശ്വാസ കിരൺ. അപ്പം അങ്ങനെയുള്ളവരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാർഡ് മെമ്പറെയോ അതല്ലെങ്കിൽ ആശാ വർക്കറെയോ തന്നെയാണ് സമീപിക്കേണ്ടത്. അടുത്തത് വയോരക്ഷ എന്ന പദ്ധതിയാണ്. ഇതനുസരിച്ച് സാമൂഹ്യവും സാമ്പത്തികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതാണ്. ബി പി എൽ കുടുംബമാണെങ്കിൽ അതിന് മുൻഗണന കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങുക, പുനരധിവാസം നടപ്പാക്കുക, കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിനുള്ള സഹായികൾ ഇവരുടെ സഹായം ഉറപ്പുവരുത്തുക, അതാണ് ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ട പരിപാടി. നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ അപൂർവമായിട്ടെങ്കിലും വൃദ്ധജനങ്ങളിൽ ചിലർ അലഞ്ഞു തിരിയുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂരിലൊക്കെ അമ്പലത്തിനോട് ചേർന്ന് ഒരുപാട് പേരുണ്ടെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു. അപ്പം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതോ അലഞ്ഞു നടക്കുന്നതോ ആയ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷിതമായ പുനരധിവാസം ലാക്കാക്കിയുള്ള പദ്ധതിയാണ് വയോരക്ഷ. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ
ലഘുവായിട്ടുള്ള തോതിലെങ്കിലും കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അപകടങ്ങളുണ്ടാകാറുമുണ്ട്. അപ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ പദ്ധതിയല്ല, മറ്റും എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നതിനായിട്ട് ജില്ലയിൽ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ജില്ലാ കളക്ടർ ചെയർപേഴ്സണാണ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, ഡി എൽ എസ് എ പ്രതിനിധി, ജില്ലാ വയോജന കൗൺസിൽ അംഗങ്ങൾ, ഇവരടങ്ങിയ ഒരു സമിതിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക. അപ്പോൾ എന്തെങ്കിലും പരാതികൾ നമുക്ക് ഈ വകുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തിലും പകൽ വീടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പകൽ വീട് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന്. ഏകാന്തതയും അതുപോലെ തന്നെ ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുന്ന വീടുകളിൽ മാത്രം കഴിയുന്ന ആളുകളുണ്ട്. അവർക്ക് പകൽ സമയം ചിലവഴിക്കുന്ന ഏറെ കുട്ടികളൊക്കെ പള്ളിക്കൂടത്തിൽ പോകുന്നു, മക്കൾ ജോലിക്ക് പോകുന്നു, അപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെയുള്ളവരെ പകൽ വീട്ടിലേക്ക് കൊണ്ടുവരും. ആര് കൊണ്ടുവരും? പഞ്ചായത്ത് തന്നെ തൻ്റെ സ്വന്തം വാഹനത്തിൽ പകൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർക്കവിടെ വിനോദത്തിനും വിശ്രമത്തിനും അതുപോലെ തന്നെ വിജ്ഞാനത്തിനും ഒക്കെ ഉതകുന്ന ഒട്ടനവധി പരിപാടികളുണ്ടായിരിക്കും. ആഹാരവും കൊടുക്കും, തിരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യും വൈകുന്നേരങ്ങളിൽ. അപ്പം അങ്ങനെയുള്ള പകൽ വീടുകളെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോളത് സായംപ്രഭാ ഹോമുകൾ എന്നാക്കിയിട്ടുണ്ട്. പകൽ വീടുകൾ തുടരും, അതിലൊരു 10% അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നത് എന്തൊക്കെയാണ്? സഹായക ഉപകരണങ്ങൾ കിട്ടും, വാക്കിംഗ് സ്റ്റിക്ക്, കന്നട, കെവിയുടെ കാര്യം, വിനോദോപാധികൾ ഉണ്ടാവും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാക്ഷരത, കമ്പ്യൂട്ടർ പഠിപ്പിക്കും. ഇവയൊക്കെയാണ് സായംപ്രഭാ ഹോമുകളിൽ ചെയ്യുന്നത്. ഇപ്പോൾ എത്ര പകൽ വീടുകളുണ്ടോ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ സായംപ്രഭാ ഹോമുകളാക്കുന്ന പദ്ധതി ഉണ്ട്. ഇപ്പോഴത്തെ പകൽ വീടുകൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ ഈ കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നാളെ ബാക്കി പദ്ധതികൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ, നിങ്ങളൊരു മുതിർന്ന പൗരനാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു മുതിർന്ന പൗരനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതികളിൽ ഏതെങ്കിലുമെല്ലാം പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു സംഘടനയുണ്ട്. 2006 അത് പ്രവർത്തനം ആരംഭിച്ചത്. ആ സംഘടനയുടെ പേര് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിനടുത്ത് തീർച്ചയായും അങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടാവും. ഞാൻ അന്ധകാരനഴിയിലാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത് വെട്ടയ്ക്കൽ മേഖലയാണ്. അവിടെ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ട്രഷററാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിതുപോലുള്ള സഹായങ്ങൾ കിട്ടുന്നതിന് ഈ വെൽഫെയർ അസോസിയേഷനെ സമീപിക്കണം. താങ്ക് യു.